പലപ്പോഴും നമ്മൾ ചരിത്രത്തെപ്പറ്റി ശ്രദ്ധിക്കുമ്പോൾ അതിലെ നിർണായകമായ ഒരു ഏട് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധം. ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമായി മാറിയത് ജർമ്മൻ നാസിപ്പട തെരഞ്ഞെടുത്ത് നടത്തിയ ജൂത കൂട്ടക്കൊലയാണ്. അത് ചരിത്ര നിഘണ്ടുവിൽ ഹോളോകോസ്റ്റ് എന്നും അറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ഏകദേശം 60 ലക്ഷത്തിലധികം ജൂതന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്നതാണ് കണക്ക്. എന്നാൽ സത്യത്തിൽ ചരിത്രമെടുത്തു നോക്കിയാൽ പല കാലഘട്ടങ്ങളിലായി പല മേഖലകളിലും ജൂതന്മാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതായി കാണാം. ഉദാഹരണത്തിന്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് പോളണ്ട് മേഖലയിലാണ്. അന്നവരെ രക്ഷിക്കാനായി എത്തുന്നത് സോവിയറ്റ് യൂണിയൻ സൈന്യവുമാണ്. എന്നാൽ ആ കാലഘട്ടത്തിന് തൊട്ടു മുൻപ് റഷ്യൻ സാമ്രാജ്യമുള്ള കാലത്ത് ഇതേ പോളണ്ടിലേക്ക് കയറി റഷ്യൻ സൈന്യം ജൂതരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ജൂതന്മാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും കൂട്ടക്കൊലകളെയും കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ജൂതരുടെ കാലഘട്ടത്തിന് വളരെയധികം പഴക്കമുള്ളതുകൊണ്ട് തന്നെ മെസപ്പൊട്ടോമിയൻ കാലഘട്ടം വരെയൊക്കെ നാം പോവേണ്ടതുണ്ട്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ പ്രധാനമായിട്ടും 4 കാലഘട്ടങ്ങളായാണ് തിരിക്കുന്നത്. സുമേറിയൻ, അക്കാഡിയൻ, അസീറിയൻ, ബാബിലോണിയൻ. ഇതിൽ അസീറിയൻ കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇന്നത്തെ ഇസ്രയേൽ, പാലസ്തീൻ, ജോർദാൻ മേഖലകളിലൊക്കെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പുതുതായി രൂപം കൊള്ളുന്നത്. അതിലൊന്നായി ഇസ്രയേൽ കിങ്ഡവും ഉൾപ്പെടുന്നു. ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്തുള്ളവർ ജുദയ്യ അല്ലെങ്കിൽ ബെഞ്ചമിൻ ട്രൈബായിരുന്നു. ഇവർ കിങ്ഡം ഓഫ് ജുദയ്യ എന്നും അറിയപ്പെട്ടു. ഏതായാലും BC 722 അസീറിയൻ സാമ്രാജ്യം ഈ ഭാഗങ്ങളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയുമുണ്ടായി. അപ്രകാരം ജൂതർ ആദ്യമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് BC 722 അസീറിയൻ ആക്രമണത്തോടെയാണെന്ന് പറയാം. ആ കാലഘട്ടത്തിൽ തന്നെ ജൂതർ വിഭാഗങ്ങൾ പല മേഖലകളിലായി ചിതറിത്തെറിക്കാനും ആരംഭിച്ചു. തുടർന്ന് അസീറിയൻ സാമ്രാജ്യം തകരുന്നതുവരെയും ഈ മേഖലകൾ അവരുടെ കീഴിൽ തുടർന്നു. പിന്നീട് ആ മേഖലയിൽ പുതിയ ബാബിലോണിക് സാമ്രാജ്യം ഉയർന്നു വന്നപ്പോൾ ഇതിനിടയിലുള്ള ഈ മേഖലകൾക്കായി ഈജിപ്ഷ്യൻ സാമ്രാജ്യവും ബാബിലോണിയൻ സാമ്രാജ്യവും തമ്മിൽ യുദ്ധം നടന്നു. ബാബിലോണിയൻസ് വിജയിക്കുകയും ഈ മേഖലകൾ അവർ കീഴടക്കുകയും ചെയ്തു. ഈ നടപടിയെ ജൂത വിഭാഗക്കാർ എതിർക്കുകയുണ്ടായി. അതോടെ ജൂത വിഭാഗക്കാരുടെ ജെറുസലേം നഗരവും മനുഷ്യരെയും ഒക്കെ ബാബിലോണിയൻ സാമ്രാജ്യം നശിപ്പിക്കുകയും ചെയ്തു. ഇത് BC 587 പിന്നീട് AD കാലഘട്ടത്തിൽ റോമൻസ് ഒരു ശക്തിയായി ഉയർന്നു വരികയുണ്ടായാലും ഈ കാലഘട്ടത്തിൽ ജുദയ്യ വിഭാഗവും റോമൻസും തമ്മിൽ 3 ലധികം തവണ ഏറ്റുമുട്ടുകയുണ്ടായി. ഈ പ്രശ്നങ്ങളിൽ സ്വാഭാവികമായും ശക്തരായ റോമൻസ് തന്നെ വിജയിക്കുകയും ജൂതരെ ഇല്ലാതാക്കുകയുമുണ്ടായി. ഒപ്പം തന്നെ ജെറുസലേം നഗരവും ആരാധനാലയങ്ങളുമെല്ലാം വീണ്ടും വീണ്ടും തകർക്കപ്പെടുന്ന അവസ്ഥയും വന്നെത്തി. ഇസ്രയേൽ മേഖലകളിൽ ജൂതർ പരാജയപ്പെട്ടപ്പോൾ അവർ പല മേഖലകളിലായി ചിതറിത്തെറിക്കുന്നതിനും കാരണമായി. അടിമ വ്യാപാരത്തിലൂടെയും മറ്റും അവർ ലോകത്തിൻ്റെ പല മേഖലകളിലേക്കും അങ്ങനെ എത്തപ്പെട്ടു. പിന്നീട് AD 600 കാലഘട്ടത്തിൽ ഇസ്ലാം ഉണ്ടാവുകയും AD 685-691 കാലത്ത് അറബ്സ് ജെറുസലേമിൽ ഡോം ഓഫ് റോക്ക് സ്ഥാപിക്കുകയുമുണ്ടായി. അങ്ങനെ ആ മേഖല എന്നത് ഏവരുടെയും പുണ്യസ്ഥലമായി മാറുകയും ചെയ്തു. അങ്ങനെ AD 1100 കാലമൊക്കെ ആയതോടെ യൂറോപ്പിലാകമനം കച്ചവടക്കാർ എന്ന നിലയിൽ ജൂതന്മാർ വളർന്നു വരികയുണ്ടായി. അഥവാ ആ മേഖലകളൊക്കെ തന്നെയും ജൂതരോട് ആ സമയത്ത് നല്ല സമീപനം കാണിക്കുകയുണ്ടായി. ഇതിനിടയിലാണ് സെൽജുക് സാമ്രാജ്യം ഉണ്ടാവുന്നത്. മുസ്ലിം സാമ്രാജ്യമായിരുന്ന ഇവർ പല മേഖലകളും വെട്ടിപ്പിടിക്കുകയുണ്ടായി. ജെറുസലേമും അവർ കീഴടക്കി. അവിടെ ഉണ്ടായിരുന്ന ജൂതരും ക്രിസ്ത്യൻസും ഒക്കെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് യൂറോപ്പിൽ നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായി. എന്നാൽ സത്യത്തിൽ ഇത് ജൂതർക്ക് വലിയ നാശമാണ് വരുത്തിയത്. അറബികൾക്ക് ജൂതരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന നിലയിൽ യൂറോപ്യൻ ക്രിസ്ത്യൻസ് ജൂതരെ വൻതോതിൽ കൊന്നൊടുക്കുന്നതിന് കാരണമായി മാറി. ഇത് AD 1200 കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് AD 1347 കാലത്ത് യൂറോപ്പിൽ ആകമാനം ബ്ലാക്ക് ഡെത്ത് പടരുകയുണ്ടായി. ഒരു വലിയ ശതമാനം ജനങ്ങൾ തന്നെ മരിച്ചു വീണു. ഈ മരണങ്ങൾ സംഭവിക്കുന്നത് ജൂതർ കിണറുകളിലും മറ്റും വിഷം ചേർക്കുന്നത് കൊണ്ടാണെന്ന രീതിയിലുള്ള വാർത്തകൾ പടരുകയും ഇതിനെ തുടർന്ന് ആ സമയത്തും യൂറോപ്പിൽ ജൂതരെ കൊല്ലുന്ന അവസ്ഥയുണ്ടായി. ഇതോടുകൂടി യൂറോപ്പിൽ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ട ജൂതർ പലായനം ചെയ്യുകയും മറ്റു ഭാഗങ്ങളിലേക്ക് പോവേണ്ടി വരികയും ചെയ്തു. അതിലൊന്നായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. ഒട്ടോമൻ സാമ്രാജ്യം അവരെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് 1569 കാലത്ത് പോളിഷ് ലിത്വനിയൻ കോമൺവെൽത്ത് രൂപീകരിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ പോളിഷ് ലിത്വനിയ എന്നത് യൂറോപ്പിലെ ഒരു ശക്തിയായി മാറുകയും ചെയ്തു. ബ്ലാക്ക് ഡെത്തിൻ്റെ കാലത്ത് യൂറോപ്പൊന്നും വിടാതിരുന്ന ജൂതരും മറ്റും ഈ പോളണ്ടിൻ്റെ മേഖലകളിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു. 1600 3 ലക്ഷത്തിലധികം ജൂതർ ഇവിടേക്ക് എത്തി എന്നാണ് കണക്ക്. എന്നാൽ 1760 സമീപമുള്ള സാമ്രാജ്യങ്ങൾ, അതായത് റഷ്യൻ സാമ്രാജ്യം, സ്വീഡിഷ്, ബെർലിൻ തുടങ്ങിയവരൊക്കെ ചേർന്ന് ലിത്വേനിയ മേഖല ആക്രമിക്കുകയും 1,000 ജൂതർ അവിടെ കൊല്ലപ്പെടുകയുമുണ്ടായി. ബാക്കിയുള്ളവർ ആ മേഖലകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇത്തരത്തിൽ രക്ഷപ്പെട്ട വലിയൊരു ഭാഗം ജൂതർ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മേഖലകളിൽ എത്തിയെങ്കിലും റഷ്യ അവരെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ജൂതർ അവിടെയും വേട്ടയാടപ്പെട്ടു. പിന്നീട് 1897 ചിതറിത്തെറിക്കപ്പെട്ട ജൂതർ ഒരു റിലീജിയൻ ആൻഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുന്നത്. ബേസിലിൽ വെച്ച് അങ്ങനെ സിയോണിസത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി.
ജെറുസലേമിൽ ഒരു ജൂയിഷ് സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. പിന്നീട് 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എല്ലാ രാജ്യങ്ങളിലും ജൂതരുണ്ടായിരുന്നു. അതായത് എതിർപക്ഷത്തു നിന്ന് തന്നെ ജൂതർ തമ്മിൽ പോരടിക്കുന്ന അവസ്ഥ വന്നെത്തി. അവിടെയും ജൂതരുടെ എണ്ണം കുറഞ്ഞു. ഇവിടെ ജൂതർക്കെതിരെയുള്ള പല രീതിയിലുള്ള പ്രൊപ്പഗാണ്ടകളും നടന്നിട്ടുമുണ്ട്. ഏതായാലും പിന്നീട് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനവും 1919 തന്നെ നാസി പാർട്ടി രൂപം കൊള്ളുകയുമുണ്ടായി. തുടർന്ന് വർഷങ്ങൾക്കപ്പുറം രണ്ടാം ലോക മഹായുദ്ധം അരങ്ങേറി. ഈ കാലഘട്ടത്തിൽ ഹോളോകോസ്റ്റും സംഭവിച്ചു. 6 മില്യണിലധികം ജൂതർ അവിടെയും കൊല്ലപ്പെട്ടു. പിന്നീട് 1948 ഇസ്രയേൽ എന്ന രാജ്യം രൂപം കൊണ്ടു. ആ രൂപീകരണത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ തന്നെയും ഇന്നും തുടരുകയും ചെയ്യുന്നു.